നമസ്കാരം. കോവിഡ് പ്രതിരോധത്തിൽ മാധ്യമങ്ങൾ നടത്തിയത് അനവസരത്തിലുള്ള ആഘോഷം. പിണറായി സർക്കാരിൻ്റെത് PR വർക്ക് എന്ന് സൂചിപ്പിച്ച് BBCയും കോവിഡിൻ്റെ ആദ്യഘട്ടത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കുറവ്. കേരളത്തിലായിരുന്ന സമയത്താണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച ചില വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത്. ഭൂരിപക്ഷം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും കേരളത്തിലെ ഇടതു സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും പുകഴ്ത്തിയുള്ള ലേഖനങ്ങളായിരുന്നു. എല്ലാ ലേഖനങ്ങൾക്കും സമാന സ്വഭാവം കണ്ടതോടെ ഇത് ഇടത് കേന്ദ്രങ്ങൾ നടത്തുന്ന PR വർക്കാണെന്ന ആരോപണം ശക്തമായിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രശസ്തമായ BBC ചാനൽ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ അഭിമുഖവും സംപ്രേഷണം ചെയ്തത്. ഇടതു സർക്കാരും സൈബർ സഖാക്കളും ഇതിനെ വൻ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അക്കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തി സർക്കാരിന്റെ മികവ് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഒന്നര മാസത്തിനിപ്പുറം മിക്ക സംസ്ഥാനങ്ങളും കോവിഡിനെ പിടിച്ചുകെട്ടുന്നതിൽ വിജയിച്ചപ്പോൾ കേരളത്തിൽ രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അന്ന് ഇടതു സർക്കാരിനെ പ്രകീർത്തിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തുകയാണ്. ഇതിൽ പ്രധാനമാണ് BBC തന്നെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട്. കേരളത്തിന്റെ വിജയഗാഥ എന്ന മോശമായ തലക്കെട്ടിൽ BBCയുടെ ഇന്ത്യ കറസ്പോണ്ടന്റും ഫീച്ചർ ആൻഡ് അനാലിസിസ് എഡിറ്ററുമായ സൗതിക് ബിശ്വാസാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. കോവിഡ് പ്രതിരോധത്തിന്റെ കേരളത്തിന്റെ ആഘോഷം അനവസരത്തിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതായി കണക്കുകൾ ഉദ്ധരിച്ച് ലേഖനം വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ കോവിഡ് പ്രഖ്യാപന തോത് സംബന്ധിച്ച് നടത്തിയ പ്രഖ്യാപനങ്ങൾ അകാലത്തിലായിരുന്നു എന്നും സൗതിക് വ്യക്തമാക്കുന്നു. രോഗത്തിന്റെ തോത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ സത്യസന്ധമായിരുന്നില്ലെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ കോവിഡ് സംബന്ധിച്ച് ഇടതു മാധ്യമങ്ങളടക്കം നടത്തിയത് സർക്കാരിന്റെ PR വർക്കാണെന്ന് സൂചിപ്പിക്കുകയാണ് BBCയും. ഇതോടെ പിണറായി സർക്കാരിന് നേരെ വിഷയത്തിൽ ഉയർന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ചാനലിന്റെ ലേഖനം. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.